ലോ പോയിന്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് മറ്റുള്ളവരുടെ വസ്തുക്കൾ നമുക്ക് കളഞ്ഞു കിട്ടിയാൽ നിയമപരമായി നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെ കുറിച്ചാണ്. 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരമാണ് നിയമപരമായി കളഞ്ഞു കിട്ടിയ വസ്തുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 71 പ്രകാരം ഒരാൾക്ക് ഒരു വസ്തു വഴിയിൽ നിന്നോ മറ്റെവിടെയെങ്കിലും നിന്നോ കളഞ്ഞു കിട്ടിയാൽ അയാളുടെ ഉത്തരവാദിത്വം ഒരു ബെയിലിയുടെ ഉത്തരവാദിത്വമാണ് എന്നാണ് പറയുന്നത്. ബെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണയം സ്വീകരിച്ച ഒരാളുടെ ഉത്തരവാദിത്വം. മറ്റൊരാളുടെ വസ്തുവാണ്, പക്ഷെ അത് പണയത്തിൽ നമ്മുടെ കൈവശം ഇരിക്കുമ്പോൾ ആ ബെയിലിക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ അതേ ഉത്തരവാദിത്തങ്ങൾ കളഞ്ഞു കിട്ടിയ വസ്തുവിൻ്റെ സൂക്ഷിപ്പുകാരനുണ്ട് എന്നർത്ഥം. 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 168 169 സെക്ഷൻ 71 വിശദീകരണമായിട്ട് നൽകുന്നുണ്ട്. സെക്ഷൻ 168 രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് വകുപ്പ് വിശദീകരിക്കുന്നത്. ആദ്യത്തെ കാര്യം, കളഞ്ഞു കിട്ടിയ വസ്തുവിൻ്റെ സൂക്ഷിപ്പുകാരൻ അവന് റൈറ്റ് ഓഫ് ലീൻ ഉണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ടൈലർക്ക് നമ്മൾ തുണി തയ്ക്കാനായിട്ട് കൊടുക്കുമ്പോൾ തുണി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിലും ആ ടൈലർക്ക് ആ തുണി സൂക്ഷിക്കാനും തയ്ച്ചതിൻ്റെ തുക ലഭിക്കുന്ന പക്ഷം ആ തുണി ഉടമസ്ഥന് തിരിച്ചു കൊടുക്കാനുമുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇതുപോലെ ഈ ഒരു ടൈലറിൻ്റെ അവസ്ഥയാണ് കളഞ്ഞു കിട്ടിയ വസ്തു സൂക്ഷിക്കുന്നവൻ്റെ അവസ്ഥ. ആ ഒരു അവകാശമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, സൂക്ഷിക്കാനായിട്ടുള്ള കടമയുണ്ട്. ഇങ്ങനെ കളഞ്ഞു കിട്ടിയ വസ്തു തിരിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിപ്പുകാരന് സംഭവിച്ച സൂക്ഷിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകിയ ചിലവുകൾ, സഹിച്ച കഷ്ടപ്പാടുകൾ, ഈ തുകയൊക്കെ കിട്ടിയാൽ മാത്രമാണ് ഈ കളഞ്ഞു കിട്ടിയ വസ്തു സൂക്ഷിച്ച വ്യക്തിക്ക് ആ വസ്തു ഉടമസ്ഥന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള കടമയുള്ളൂ. സെക്ഷൻ 168 പറയുന്ന മറ്റൊരു കാര്യം സ്യൂ ഫോർ റിവാർഡാണ്. ഉദാഹരണത്തിന്, ഒരു വസ്തു നഷ്ടപ്പെട്ടു, ഒരു വിലപ്പെട്ട രേഖ നഷ്ടപ്പെട്ടു, നഷ്ടപ്പെട്ട വ്യക്തിക്ക് അത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല, പത്രമാധ്യമങ്ങളിലൂടെ പരസ്യം നൽകുന്നു, ഇത് കണ്ടുപിടിച്ചു തരുന്ന വ്യക്തിക്ക് 10,000 രൂപ സമ്മാനമായിട്ട് നൽകുന്നതാണ്. ഈ വ്യക്തി ഈ സമ്മാനം പ്രതീക്ഷിച്ച് ഈ തുക കൊണ്ടു ഈ വസ്തു കൊണ്ടു കൊടുക്കുമ്പോൾ തുക സമ്മാനമായിട്ട് ലഭിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകിയ വ്യക്തിക്കെതിരായിട്ട് കേസ് കൊടുക്കാനായിട്ടുള്ള അവകാശം ഈ ഇത്ര നാളും സൂക്ഷിച്ചു വെച്ച ഈ സൂക്ഷിപ്പുകാരന് ഉണ്ട് എന്നുള്ളതാണ്. സെക്ഷൻ 169 പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൂക്ഷിപ്പുകാരന് കളഞ്ഞു കിട്ടിയ വസ്തു വിൽക്കാനായിട്ടുള്ള അവകാശമുണ്ട് എന്നതാണ്. ഏതൊക്കെ കാരണത്താലാണ് സെക്ഷൻ 169 പ്രാബല്യത്തിൽ വരുത്താനായിട്ട് ഈ സൂക്ഷിപ്പുകാരന് സാധിക്കുക? അതും വകുപ്പ് വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യസഹജമായ രീതിയിൽ ഒരു റീസണബിൾ സെർച്ച് നടത്തി ഉടമസ്ഥനെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ ഈ വസ്തു വിൽക്കാം എന്ന് വകുപ്പ് പറയുന്നു. മറ്റൊരു കാര്യം, സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ കേടുവരുന്ന വസ്തുവാണ് എങ്കിൽ, കോഴിമുട്ട അല്ലെങ്കിൽ പച്ചക്കറി ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കിട്ടിയതെങ്കിൽ ആ വസ്തു വിൽക്കാനായിട്ട് ഈ സൂക്ഷിപ്പുകാരന് അവകാശമുണ്ട്. ഉടമസ്ഥനെ കണ്ടുകിട്ടി, പക്ഷേ ഉടമസ്ഥൻ ഈ സൂക്ഷിപ്പുകാരനെ ഈ കളഞ്ഞു കിട്ടിയ വസ്തു സൂക്ഷിച്ച വ്യക്തിക്ക് അവന് ചിലവായ തുക കൊടുക്കാൻ വിസമ്മതിക്കുന്നു എങ്കിൽ ഈ വസ്തു വിറ്റ് ചിലവായ തുക മുഴുവൻ സ്വീകരിച്ച് അതിൻ്റെ ബാക്കി തുക ഉടമസ്ഥന് കൊടുത്താൽ മതി എന്ന് സെക്ഷൻ പറയുന്നുണ്ട്. സെക്ഷൻ 169 പറയുന്ന മറ്റൊരു കാര്യം, വസ്തുവിൻ്റെ 1/2 മൂല്യത്തിനേക്കാൾ ചിലവാക്കിയാൽ മാത്രമേ ഉടമസ്ഥനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിന് അത്രയും ചിലവ് വരും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വിൽക്കാനായിട്ടുള്ള അവകാശം സൂക്ഷിപ്പുകാരനുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു കടയിൽ മറ്റെന്തോ വാങ്ങാനായിട്ട് വന്ന ഒരു വ്യക്തി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയ കുറച്ച് മരുന്നുകൾ അവിടെ മറന്നു വെച്ച് പോകുന്നു. ആ മരുന്നുകളുടെ ഡേറ്റ് ആണെങ്കിൽ കഴിയാറായിട്ടുള്ളതാണ്, ആളെ കണ്ടെത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടുമാണ്. ആ മരുന്നുകളുടെ വില കൂടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആയിട്ട് എഴുതിയിട്ടുള്ളത് 100 രൂപയാണ്. ആ ഇതിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ക്ലേശിക്കുന്ന ഒരവസ്ഥ വരുന്നു. 100 രൂപയേക്കാൾ കൂടുതൽ മൂല്യം അതിന് ചിലവാക്കേണ്ടി വരുന്നു. മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയാറാവുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, അത് വിറ്റ് അല്ലെങ്കിൽ അത് മറ്റാർക്കെങ്കിലും കൈമാറി അതിൻ്റെ മൂല്യം നിങ്ങൾക്ക് സൂക്ഷിക്കുകയും ഉടമസ്ഥൻ തിരിച്ചെങ്ങാനും വരുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചിലവായ തുക കഴിച്ച് ബാക്കി തുക കൊടുക്കേണ്ടതുമാകുന്നു. ഇത്ര നേരം പറഞ്ഞത്, മറ്റുള്ളവരുടെ വസ്തുക്കൾ നിങ്ങൾക്ക് കളഞ്ഞു കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഒരു മറുവശം കൂടി ഉണ്ടല്ലോ, നിങ്ങളുടെ വസ്തുക്കൾ കൈമോശം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് നിങ്ങളുടെ വസ്തുക്കളുടെ സൂക്ഷിപ്പുകാരനാകാൻ. ഏതെങ്കിലും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മുടെ ധൃതി കൊണ്ടോ ഒക്കെ നമ്മുടെ വസ്തുക്കൾ മറന്നു വയ്ക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ, പ്രത്യേകിച്ച് ഡോക്യുമെൻസ് ആണെങ്കിൽ, ഐഡൻറ്റിറ്റി കാർഡ്, ആധാർ കാർഡ്,
പാൻ കാർഡ് ഇങ്ങനെയുള്ള ഡോക്യുമെൻസാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, വില കൂടിയ സ്വർണ്ണാഭരണങ്ങളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, മൂല്യങ്ങളോടങ്ങിയ പേഴ്സാണ് വാലറ്റാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നുള്ളതാണ്. ഏത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം? നഷ്ടപ്പെട്ടത് എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ ആ സ്ഥലം നിൽക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലാണ് അറിയിക്കേണ്ടത്. ഒരുപാട് യാത്ര ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് കൈമോശം വന്നത് അറിഞ്ഞതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പോലീസ് സ്റ്റേഷനിലാണ് അക്കാര്യം അറിയിക്കേണ്ടത്. കാര്യം അറിയിച്ചാൽ മാത്രം പോരാ, അറിയിച്ചത് രേഖാമൂലം അറിയിക്കുകയും അതിൻ്റെ റെസീപ്റ്റ് കൈപ്പറ്റുകയും വേണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മറ്റൊരാൾ ഒരു സിമ്മ് വാങ്ങുകയോ അതുപയോഗിച്ച് എന്തെങ്കിലും ഒഫൻസ് നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളായിരിക്കും. ആയതിനാൽ നിങ്ങളുടെ വസ്തുക്കൾ നഷ്ടപ്പെടുമ്പോഴും മറ്റുള്ളവരുടെ വസ്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോഴും ധാർമ്മികമായ നിയമപരമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഒരു വസ്തു അതിൻ്റെ ഉടമസ്ഥന് വേണ്ടി കരയുന്നു എന്നുള്ള തത്വം മറക്കാതിരിക്കുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കാണും വരെ വണക്കം.